ഹായ് ഫ്രണ്ട്സ്, അജോ ജോൺസൺ. വെൽക്കം ടു സംരംഭകരിലൂടെ അജോ ജോൺസൺ. ഈ ഒരു പ്രോഗ്രാമിനെ ഈ ചാനലിലൂടെ തുടക്കം കുറിച്ചിട്ട് ആകെ ഒരൊറ്റ വീഡിയോയെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിനുശേഷം കോവിഡായി, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. വീഡിയോകളൊന്നും പുതുതായിട്ട് ചെയ്യാനോ നിങ്ങളിലേക്ക് എത്തിക്കാനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ വീണ്ടും ഇതിനെ തുടക്കം കുറിക്കുകയാണ്. ഇന്ന് കൊല്ലത്ത് നിന്ന് ദേ ബീച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ വീണ്ടും ഈ ചാനലിലെ സംരംഭകരിലൂടെ അജോ ജോൺസൺ എന്ന ഈ പ്രോഗ്രാമിനെ റീസ്റ്റാർട്ട് ചെയ്യാം. കോവിഡാണ് കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ഇടയിൽ നിന്ന് എത്ര പെട്ടെന്ന് നീങ്ങിപ്പോയി എന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. കാരണം അത്ര വേഗത്തിലാണ് ഓരോ നിമിഷവും നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോയത്. കോവിഡിൻ്റെ കാരണത്താൽ ഒരുപാട് പേർക്ക് നമുക്ക് ജോലി നഷ്ടമായി. ഒരുപാട് പേർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സുകളൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരേണ്ടി വന്നു. ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ നമ്മൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒരുപാട് സംരംഭകർ ഇവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. പുതുതും പഴയതും ഒക്കെയായ സംരംഭകർ. സംരംഭകർ എന്നും സ്വപ്നം കാണുന്നവരാണ്. ജീവിതത്തെക്കുറിച്ച് ആശയങ്ങളും പ്രത്യാശകളും ഉള്ളവരാണ്. സ്വന്തമായ ചെറിയൊരു പെട്ടിക്കട നടത്തുന്ന ആളിൽ തുടങ്ങി ഏറ്റവും വലിയ ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്ന ആളുകളിൽ വരെ ഈ സ്വപ്നങ്ങളുടെ അളവ് തുല്യം തന്നെയാണ്. പല രാജ്യങ്ങളിൽ നിന്നായി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ പുതിയ സംരംഭങ്ങളും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സംരംഭങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ മാറ്റി മാറ്റി പല പ്രക്രിയകളിലൂടെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന നമ്മുടെ മലയാളികളുടെ മുമ്പിലേക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്തുകൂടാത്തതും ചെയ്യേണ്ടതുമായ കുറേ കാര്യങ്ങളുണ്ട്. ഒരു സംരംഭകൻ എന്ന നിലയിൽ അയാൾ ഒരിക്കലും അയാളുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയങ്ങൾ മാത്രം കൊണ്ടൊരു വിജയകരമായ സംരംഭം പൂർത്തിയാക്കാനാകില്ല. അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ കുറേ കാലം സംരംഭകരെ ഒരുപാട് ഇഷ്ടപ്പെടുകയും 150-ൽ അധികം സംരംഭകരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ബ്രാൻഡിങ് ചെയ്യുക എന്നുള്ളൊരു വലിയ ഭാഗ്യം കിട്ടിയ ഒരാളും എന്ന നിലയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് എങ്ങനെ ഒരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇനി ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളാണ് ഈ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സംരംഭകർ എന്നാൽ വിജയങ്ങളുടെ കഥ മാത്രം പറയുന്നവരല്ല, തോൽവിയുടെ, പരാജയത്തിൻ്റെ, കൈപ്പേറിയ കഥകൾ പറയുന്ന സംരംഭകരായിരിക്കും നമുക്ക് ചുറ്റും കൂടുതൽ ഉണ്ടാവുക. അതങ്ങനെയാണല്ലോ വരേണ്ടത്, ലോകം അങ്ങനെയാണല്ലോ. കാരണം വിജയിച്ചവരുടെ എണ്ണത്തേക്കാൾ എത്രയോ കൂടുതലാണ് പരാജയപ്പെട്ടവരുടെ എണ്ണം. അപ്പം നമ്മുടെ ഇടയിലേക്ക് വരുന്ന വിജയിച്ച സംരംഭകരുടെയും പരാജയപ്പെട്ട സംരംഭകരുടെയും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്ന സംരംഭകർക്ക് പറഞ്ഞു തരാനുണ്ട്. പ്രത്യേകിച്ച് പരാജയപ്പെട്ടവരും അവരുടെ ജീവിതങ്ങളും അവർ അനുഭവിച്ച പ്രശ്നങ്ങളും എന്തുകൊണ്ട് അവരുടെ ബിസിനസ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യങ്ങളുമായിരിക്കും ഈ ചാനലിൽ വരും ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കുക. മാത്രമല്ല, ഒരു ചെറിയ ഓൺടർപ്രണർഷിപ്പ് തുടങ്ങി അതിനെ ഒരു ബ്രാൻഡഡ് ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് ബിസിനസ്സിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചാനൽ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഞാനുമായി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ ചാനലിലെ കമൻറ്റ് വഴി നിങ്ങൾക്കുള്ള ബിസിനസ് ബ്രാൻഡ് ചെയ്യുന്നതിനാവശ്യമായ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ചാനലിലെ കമൻറ്റ് ബോക്സ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ മെസ്സഞ്ചർ വഴിയോ എന്നെ ഡയറക്റ്റ് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ അജോ ജോൺസൺ സൈനിങ്.